ദൈവത്തിൻ്റെ പരിശുദ്ധമായ നാമം ഈ രാവിലെ സമയം വാഴ്ത്തപ്പെടുമാറാകട്ടെ. അല്പസമയത്തെ ചെറിയ ഒരു വചനധ്യാനത്തിന് വേണ്ടി 94 സങ്കീർത്തനം അതിൻ്റെ 14 വാക്യം വായിക്കുന്നു. 94 സങ്കീർത്തനം 14 വാക്യം ഇങ്ങനെ വായിക്കുന്നു: യഹോവ തൻ്റെ ജനത്തെ തള്ളിക്കളയുകയില്ല, തൻ്റെ അവകാശത്തെ കൈവിടുകയുമില്ല. യഹോവ തൻ്റെ ജനത്തെ തള്ളിക്കളയുകയില്ല, തൻ്റെ അവകാശത്തെ കൈവിടുകയുമില്ല. ദൈവത്തിൻ്റെ നാമത്തിന് വീണ്ടും സ്തോത്രം ചെയ്യുന്നു. ദൈവത്തിൻ്റെ വചനം വളരെ വ്യക്തമായി നമ്മെ പഠിപ്പിക്കുന്ന പറയുന്ന ഒരു കാര്യമാണ്, ദൈവം തൻ്റെ ജനത്തെ കൈവിടത്തില്ല അഥവാ ഉപേക്ഷിക്കത്തില്ല, തള്ളിക്കളയത്തില്ല. തൻ്റെ ജനത്തെ അവൻ സംരക്ഷിക്കുന്ന ദൈവമാണ്, തൻ്റെ ജനത്തെ കൈക്കൊള്ളുന്ന ദൈവമാണ്. എന്നാൽ ചിലപ്പോഴൊക്കെ സാഹചര്യങ്ങളിലേക്ക് നോക്കിയിട്ട് ദുഷ്ടതയാണോ ജയിക്കുന്നത്, അനീതിയാണോ ജയിക്കുന്നത്, നന്മയ്ക്കും നീതിമാനും വിജയമില്ലേ, എപ്പോഴും പരാജയമാണോ സംഭവിക്കുന്നതെന്നൊക്കെ സാഹചര്യങ്ങളെ തുലനം ചെയ്തിട്ട് ചിലപ്പോഴൊക്കെ നമ്മൾ ചിന്തിക്കാറുണ്ട്. എന്നാൽ ദൈവത്തിൻ്റെ വചനം വളരെ വ്യക്തമായി പറയുന്നു, ഇല്ല, യഹോവ തൻ്റെ ജനത്തെ ഒരു നാളും തള്ളിക്കളയത്തില്ല, ദൈവം തൻ്റെ അവകാശത്തെ ഒരു നാളും കൈവിടുകയുമില്ല എന്ന് വളരെ വ്യക്തമായി ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ്, ദൈവത്തിൻ്റെ വചനം നമ്മെ പഠിപ്പിക്കുന്നു. ഇന്ന് രാവിലെ ദൈവത്തിൻ്റെ ആത്മാവ് നിങ്ങളോട് പറയാനായി എൻ്റെ ഉള്ളിൽ തന്ന ആത്മീക ചിന്ത ഇതാണ്: ആരുടെങ്കിലും ഹൃദയത്തിൽ ദൈവമേ നീ എന്നെ തള്ളിക്കളഞ്ഞോ, ദൈവമേ നീ ഞങ്ങളെ ഓർക്കുന്നില്ലേ, ദൈവം എന്തുകൊണ്ടാണ് ദുഷ്ടത ഇങ്ങനെ ജയിക്കുന്നത്, ദൈവം എന്തുകൊണ്ടാണ് അനീതി ഇങ്ങനെ ജയിക്കുന്നത്, എന്താണ് ഇതിൻ്റെ ഒരു അവസാനമില്ലാത്തത് എന്ന് ചിന്തിക്കുന്നെങ്കിൽ ഇന്ന് പകൽക്കാലം ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നിങ്ങളോട് തന്നെ പറയുന്നു, ഇല്ല, ഞാൻ നിന്നെ തള്ളിക്കളയത്തില്ല, ഞാൻ നിന്റെ അവകാശത്തെ കൈവിടത്തില്ല, ഞാൻ നിന്നെ സംരക്ഷിക്കുന്ന ദൈവമാണ്, ഞാൻ നിന്നെ ചേർത്ത് നിർത്തുന്ന ദൈവമാണ് എന്ന് ദൈവത്തിൻ്റെ വചനം നമ്മെ ഇന്ന് രാവിലെ സമയം പഠിപ്പിക്കുന്നു. ഈ സങ്കീർത്തനത്തിൻ്റെ 12 വാക്യം മുതൽ, 94 സങ്കീർത്തനം അതിൻ്റെ 12 വാക്യം മുതൽ വായിക്കുമ്പോൾ ഇങ്ങനെ വായിക്കുന്നത്: യഹോവേ, ദുഷ്ടന് കുഴി കുഴിക്കുവോളം അനർത്ഥ ദിവസത്തിൽ നീ അവനെ വിശ്രമിപ്പിക്കേണ്ടതിന് നീ ശിക്ഷിക്കുകയും നിന്റെ ന്യായപ്രമാണം ഉപദേശിക്കുകയും ചെയ്യുന്ന മനുഷ്യൻ ഭാഗ്യവാൻ. വളരെ ശ്രദ്ധിച്ച് വായിക്കേണ്ട ഒരു വാക്യ ഭാഗമാണ് ഈ രാവിലെ ഞാൻ വായിച്ച് കേൾപ്പിച്ചത്. യഹോവേ, ദുഷ്ടന് കുഴി കുഴിക്കുവോളം അനർത്ഥ ദിവസത്തിൽ നീ അവനെ വിശ്രമിപ്പിക്കേണ്ടതിന് നീ ശിക്ഷിക്കുകയും നിന്റെ ന്യായപ്രമാണം ഉപദേശിക്കുകയും ചെയ്യുന്ന മനുഷ്യൻ ഭാഗ്യവാൻ. എന്താ ദൈവത്തിൻ്റെ വചനം, പരിശുദ്ധാത്മാവ് ഈ വചനത്തിലൂടെ പറയുന്ന കാര്യം? ഇവിടെ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നമ്മെ ഓർപ്പിക്കുന്ന കാര്യം ഇതാണ്: ദുഷ്ടത ജയിക്കുന്നുവെന്ന് നമുക്ക് ചിലപ്പോഴൊക്കെ തോന്നിയാൽ, ദുഷ്ടൻ ജയിക്കുന്നുവെന്ന് ചിലപ്പോഴൊക്കെ നമുക്ക് തോന്നിയാൽ, ദൈവത്തിൻ്റെ വചനം പറയുന്നു, ദുഷ്ടൻ ജയിക്കുന്നതല്ല, ദുഷ്ടത ജയിക്കുന്നതല്ല, അനീതി ജയിക്കുന്നതല്ല, ദൈവത്തിൻ്റെ വചനം പറയുന്നു, ദുഷ്ടൻ ഒരു കുഴി കുഴിക്കുകയാണ്, തനിക്ക് തന്നെ ഒരു കുഴി കുഴിച്ചുകൊണ്ടിരിക്കുക. ദുഷ്ടത തനിക്ക് തന്നെ ഒരു കുഴി കുഴിച്ചുകൊണ്ടിരിക്കുക. അനീതി, അനീതിയെ കുഴിച്ചു മൂടാൻ തനിക്ക് തന്നെ ഉള്ള ഒരു കുഴി, ദൈവത്തിൻ്റെ ന്യായവിധിക്ക് വേണ്ടിയുള്ള ഒരു കുഴി സ്വയം കുഴിക്കുന്നതായിട്ടാണ് ദൈവത്തിൻ്റെ വചനം നമ്മളെ പഠിപ്പിക്കുന്നത്. അത് പുറമേ നിന്ന് നമ്മൾ നോക്കുമ്പോൾ ദുഷ്ടൻ്റെ ജയമായും അനീതിയുടെ ജയമായും തിന്മയുടെ ജയമായും ഒക്കെ നമുക്ക് തോന്നും. എന്നാൽ ദൈവത്തിൻ്റെ വചനം പറയുന്നു, ഇല്ല, അതൊരു ജയമല്ല, ദുഷ്ടന് വേണ്ടി സ്വയം ഒരു കുഴി കുഴിക്കുന്നുവെന്ന് ദൈവത്തിൻ്റെ വചനം നമ്മളെ പഠിപ്പിക്കുന്നു. ഇന്ന് പകൽക്കാലം ദൈവമക്കളെ, ദൈവത്തിൻ്റെ വചനം നമ്മളെ ഗ്രഹിപ്പിക്കുന്ന ആ ആത്മീക സന്ദേശം ഗ്രഹിക്കാൻ വേണ്ടി നമ്മുടെ ഹൃദയത്തെ നമുക്ക് ഇന്ന് പകൽക്കാലം തുറന്നു കൊടുക്കാൻ തക്കൊണ്ട് ഇവിടെ ആകട്ടെ. അവിടെ വായിക്കുന്നു, അനർത്ഥ ദിവസത്തിൽ നീ അവനെ വിശ്രമിപ്പിക്കേണ്ടതിന്. ആരെ വിശ്രമിപ്പിക്കേണ്ടതിനാണ്? നീതിമാനെ അനർത്ഥ ദിവസത്തിൽ അവന് വിശ്രമം കൊടുക്കേണ്ടതിന് നീ ശിക്ഷിക്കുകയും നിന്റെ ന്യായപ്രമാണം ഉപദേശിക്കുകയും ചെയ്യുന്ന മനുഷ്യൻ ഭാഗ്യവാൻ. അപ്പോൾ നമ്മുടെ ജീവിതത്തിൽ വരുന്ന ചില പരാജയങ്ങളും നമ്മുടെ ജീവിതത്തിൽ വരുന്ന ചില വേദനകളും നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകുന്ന ചില പ്രയാസ പ്രതിസന്ധ ഘട്ടങ്ങളൊക്കെ ദൈവത്തിൻ്റെ വചനം പറയാണ്, അത് നമുക്കൊരു റെസ്റ്റായിട്ട്, നമുക്കൊരു വിശ്രമമായിട്ട്, ആ ദൈവിക ശിക്ഷ
നമുക്ക് ദൈവം നൽകി തന്നിരിക്കുന്നു എന്ന് ദൈവത്തിൻ്റെ വചനത്തിനകത്ത് വായിക്കുകയാണ്. 119 സങ്കീർത്തനം 71 വാക്യത്തിൽ ഇങ്ങനെ വായിക്കുന്നത്, നിന്റെ ചട്ടങ്ങൾ പഠിപ്പാൻ തക്കവണ്ണം ഞാൻ കഷ്ടതയിലായിരുന്നത് എനിക്ക് ഗുണമായി. ദൈവമക്കളെ, നമ്മൾ കഷ്ടതയിലായിരിക്കുന്നത് ദുഷ്ടതയുടെ ജയമല്ല, മറിച്ച് ദൈവത്തിൻ്റെ വചനം പറയുന്നു, നിന്റെ ചട്ടങ്ങൾ പഠിപ്പാൻ തക്കവണ്ണം ഞാൻ കഷ്ടതയിലായിരുന്നത് എനിക്ക് ഗുണമായി. ഇന്ന് പകൽ അങ്ങനെ ചിന്തിക്കാൻ കഴിയുമോ? 119 സങ്കീർത്തനം 75 വാക്യത്തിൽ ഇങ്ങനെ വായിക്കുന്നു, യഹോവേ നിന്റെ വിധികൾ നീതിയുള്ളവയെന്നും വിശ്വസ്തതയോടെ നീ എന്നെ താഴ്ത്തിയിരിക്കുന്നുവെന്നും ഞാൻ അറിയുന്നു. അപ്പം ദൈവം നമ്മെ താഴ്ത്തുന്നതും നമ്മളെ കഷ്ടതയിലാക്കുന്നതിനുമൊക്കെ ദൈവത്തിന് ഉദ്ദേശങ്ങളുണ്ട്, ദൈവത്തിന് പദ്ധതികളുണ്ട്, ദൈവത്തിന് നമ്മെ ചിലത് പഠിപ്പിക്കാനും ദൈവത്തിന് നമ്മെ ചിലത് കാണിക്കാനുമുണ്ട്. അതിനാണ് പലപ്പോഴും നമ്മളെ കഷ്ടതയിലും നമ്മളെ ദൈവം താഴ്ത്തുന്നതും. വചനം പറയുന്നു, നിന്റെ ചട്ടങ്ങൾ പഠിപ്പാൻ തക്കവണ്ണം ഞാൻ കഷ്ടതയിലായിരുന്നത് എനിക്ക് ഗുണമായി. അപ്പം നമ്മൾ കഷ്ടതയിലൂടെ കടന്നു പോകുമ്പോൾ ദൈവത്തിൻ്റെ ചട്ടങ്ങൾ പഠിക്കണം, ദൈവത്തിൻ്റെ പ്രമാണങ്ങൾ മനസ്സിലാക്കണം, ദൈവത്തിൻ്റെ ഹിതത്തെ നാം തിരിച്ചറിയണം. അതിനുവേണ്ടിയാണ് പലപ്പോഴും നമ്മളെ താഴ്ത്തുന്നത്. വചനം പറയുന്നു, വിശ്വസ്തതയോടെ നീ എന്നെ താഴ്ത്തിയിരിക്കുന്നു എന്ന് ഞാൻ അറിയുന്നു എന്ന് ദൈവത്തിന്റെ വചനത്തിനകത്ത് വായിക്കുന്നു. ഈ പകൽക്കാലം നമ്മെ തന്നെ കർത്താവിന്റെ കരങ്ങളിലേക്ക് സമർപ്പിക്കാം. ദൈവം തന്റെ ജനത്തെ ഒരു നാളും തള്ളിക്കളകിയില്ല, തൻ്റെ അവകാശത്തെ കൈവിടുകയും ഇല്ല എന്ന് ദൈവത്തിന്റെ വചനം നമ്മളെ പഠിപ്പിക്കുന്നു. യെഹെസ്കേൽ പ്രവാചനം 25 അധ്യായം അതിൻ്റെ 3-4 വാക്യങ്ങൾ വായിക്കുമ്പോൾ ഇങ്ങനെയാണ് അവിടെ കാണുന്നത്. അമ്മോന്യരെ കുറിച്ചിട്ടാണ് അവിടെ എഴുതിയിരിക്കുന്നത്. എന്റെ മന്ദിരം അശുദ്ധമായപ്പോൾ അമ്മോന്യർ നന്നായി നന്നായി എന്ന് പറഞ്ഞു. ഇസ്രയേലുടെ ദേശം ശൂന്യമായപ്പോഴും അമ്മോന്യർ പറഞ്ഞു നന്നായി എന്ന് പറഞ്ഞു. യഹൂദ ഗ്രഹം പ്രവാസത്തിലേക്ക് കടന്നു പോകേണ്ടി വന്നപ്പോഴും അമ്മോന്യർ നന്നായി, അങ്ങനെ തന്നെ വേണം, അവൻ അങ്ങനെ സംഭവിക്കണമെന്ന് പറഞ്ഞു. പലപ്പോഴും നമ്മൾ കാണാനുള്ള കാഴ്ചയാണ്, ദൈവത്തിൻ്റെ വിശുദ്ധ മന്ദിരം അശുദ്ധമായപ്പോൾ, ദൈവസാന്നിധ്യം ഇറങ്ങിക്കൊണ്ടിരുന്ന ദൈവത്തിൻ്റെ മന്ദിരം അശുദ്ധമായി, അത് നശിക്കുന്നത് കണ്ടപ്പോൾ അമ്മോന്യർ പറഞ്ഞു കൊള്ളാം കൊള്ളാം, നന്നായി നന്നായി, അങ്ങനെ തന്നെ വേണം, അങ്ങനെ സംഭവിക്കണമെന്ന് പറഞ്ഞ് അവർ സന്തോഷിച്ചുവെന്ന് വായിക്കുക. ഇസ്രയേൽ ദേശമെല്ലാം ശൂന്യമായിപ്പോയി, പ്രവാസത്തിലേക്ക് പിടിച്ചുകൊണ്ട് പോകപ്പെട്ടു. അവിടെയെങ്ങും ഒരു മനുഷ്യനെ കാണാതെ വന്നപ്പോഴും അവർ പറഞ്ഞു കൊള്ളാം, അവൻ അങ്ങനെ തന്നെ വേണം, അവനത് സംഭവിക്കണം. യഹൂദഗ്രഹം പ്രവാസത്തിലേക്ക് പോയപ്പോഴും അവരത് തന്നെ പറഞ്ഞു, അവൻ അങ്ങനെ സംഭവിക്കണമെന്ന് പറഞ്ഞു. എന്നാൽ ദൈവത്തിൻ്റെ വചനം പറയാം, അവൻ നന്നായി നന്നായി എന്ന് പറഞ്ഞ് സന്തോഷിച്ചപ്പോഴൊക്കെ ദൈവത്തിൻ്റെ വചനം പറയാം, അമ്മോന്യർ അവനുള്ള കുഴി സ്വയം കുഴിച്ചുകൊണ്ടിരിക്കുകയായിരുന്നുവെന്ന് ദൈവത്തിൻ്റെ വചനത്തിനകത്ത് വായിക്കുക. എന്നാൽ ഇസ്രായേൽ മക്കൾക്കോ, അവരെ ദൈവം വിശ്വസ്തയോടെ താഴ്ത്തിയത് യഹോവയുടെ വിധികൾ നീതിയുള്ളവയെന്ന് അവർ പഠിക്കാൻ വേണ്ടിയാണ്. അവർ കഷ്ടതയിലായത് ഗുണമാകത്തക്കവണ്ണം ദൈവം അവർക്ക് രൂപാന്തരമാക്കി കൊടുക്കുകയാണ്. ഇത് പകൽക്കാല ദൈവമക്കളെ, ദൈവം നമ്മെ മാനിക്കുന്ന, ഉയർത്തുന്ന, അനുഗ്രഹിക്കുന്ന ദൈവമാണ്. നാം കഷ്ടതയിലായിരിക്കുന്നത് പലപ്പോഴും നമുക്ക് ഗുണമാക്കി ദൈവം മാറ്റും. യെഹെസ്കേൽ പ്രവചനം 25 അധ്യായം 6 വാക്യങ്ങൾ വായിക്കുമ്പോൾ അവർ പറയുന്നു, ഇസ്രയേൽ ദേശത്ത് ചില തിന്മകൾ സംഭവിച്ചപ്പോൾ അവര് കൈകൊട്ടി എന്നാണ് വായിക്കുന്നത്, കൈകൊട്ടി. അവർ കാൽ കൊണ്ട് ആ ദേശത്തെ ചവിട്ടിയെന്നും നിന്ദിച്ചുവെന്നും ഹൃദയപൂർവ്വം അവർ സന്തോഷിച്ചുവെന്നും ഒക്കെ അവിടെ വായിക്കുന്നു. ഒരുപക്ഷെ ഇസ്രായേൽ ജനം വിചാരിച്ചിട്ടുണ്ടാകും, അയ്യോ ദൈവമേ, ഞങ്ങൾക്ക് ഇങ്ങനെ സംഭവിച്ചല്ലോ, മറ്റുള്ളവർ ഞങ്ങളെക്കുറിച്ച് സന്തോഷിപ്പാൻ, ഞങ്ങളെ അപമാനിക്കാൻ, ഞങ്ങളെക്കുറിച്ച് അവർ ഹൃദയപൂർവ്വം സന്തോഷിപ്പാനൊക്കെ ഇടയായല്ലോ എന്ന് വിചാരിച്ചായിരിക്കാം. പക്ഷേ ദൈവത്തിൻ്റെ വചനം പറയുന്നു, ഇല്ല, അനർത്ഥ ദിവസത്തിൽ നീ അവനെ വിശ്രമിപ്പിക്കേണ്ടതിന് നീ ശിക്ഷിക്കുകയും നിന്റെ ന്യായപ്രമാണം നീ ഉപദേശിക്കുകയും ചെയ്യുന്ന മനുഷ്യൻ ഭാഗ്യവാൻ. ഇന്ന് പകൽക്കാല ദൈവമക്കളെ, ദൈവം നമ്മളെ താഴ്ത്തിയിട്ടുണ്ടോ? ദൈവം നമ്മളെ കഷ്ടതയിലൂടെ കടത്തിവിട്ടിട്ടുണ്ടോ? ദൈവം നമ്മെ ശിക്ഷിച്ചിട്ടുണ്ടോ? ഇന്ന് പകൽക്കാലം ദൈവത്തിൻ്റെ വചനം പറയുന്നു, നീ ഭാഗ്യവാനാ. കാരണം ദൈവത്തിൻ്റെ ന്യായപ്രമാണം പഠിക്കാനും അനർത്ഥ ദിവസത്തിൽ നീ വിശ്രമിച്ചിരിക്കേണ്ടതിനുമുള്ള വഴിയാണ് ദൈവം നിനക്കായിട്ട് തുറന്നിരിക്കുന്നത്. ഓബദ്യാവിൻ്റെ പുസ്തകം 1 അതിൻ്റെ 10 വാക്യങ്ങൾ, 15 വാക്യങ്ങൾ വായിക്കുമ്പോൾ അവിടെ ഏദോമ്യർ ഇസ്രയേലിനെ കുറിച്ച് ചെയ്ത കാര്യങ്ങൾ അവിടെ വളരെ സവിസ്തരം രേഖപ്പെടുത്തിയിട്ടുണ്ട്. അതെല്ലാം പറയാൻ നമുക്ക് സമയമില്ല. ഓബദ്യാവിൻ്റെ പ്രവചനം 1:10 വാക്യങ്ങൾ വായിക്കുമ്പോൾ അവിടെ വായിക്കുന്നത്, ഏദോമ്യർ അന്ന് ഇസ്രയേൽ ജനത്തിനെതിരെ നിന്നു വന്നാണ്. അന്യജാതിക്കാർ അവരെ ഉപദ്രവിച്ചപ്പോൾ നീയും അവരിൽ ഒരുത്തനെ പോലെ
അവനെ ഉപദ്രവിച്ചു വന്നാണ്. ആരാണ് എഴുതിയോ? ഇസ്രായേലിന്റെ സഹോദരന്മാർ തന്നെയാണ്. അവരുടെ അപായ ദിവസത്തിൽ നീ സന്തോഷിച്ചു, അവരുടെ കഷ്ട ദിവസത്തിൽ നീ വമ്പു പറഞ്ഞു, എൻ്റെ ജനത്തിൻ്റെ അപായത്തിൽ നീ അവരുടെ വാതിലിനകത്ത് കടന്നു, അവരുടെ സമ്പത്തിൽ കൈവച്ചു, അവരുടെ പാലായുധന്മാരെ ഛേദിച്ച് കളവാൻ നീ വഴിത്തലയ്ക്കൽ നിന്നു, കഷ്ട ദിവസത്തിൽ അവന് ശേഷിച്ചവരെ നീ ഏൽപ്പിച്ചു കൊടുത്തു എന്നൊക്കെയാണ് ഏദോമിയരെ കുറിച്ചിട്ട് ഓബദ്യാവിൻ്റെ പ്രവചനത്തിൽ നമുക്ക് കാണാൻ കഴിയുന്നത്. ഈ കഷ്ടതയെല്ലാം ഇസ്രായേൽ മക്കൾ അനുഭവിച്ചതാണ്, ഈ താഴ്ചയുടെ അനുഭവത്തിലൂടെയൊക്കെ അവർ കടന്നുപോയതാണ്. പക്ഷെ ദൈവത്തിൻ്റെ വചനം പറയുന്നു, നീ കഷ്ടതയിലൂടെ കടന്നുപോയത്, നീ താഴ്ചയിലൂടെ കടന്നുപോയത് അനർത്ഥ ദിവസത്തിൽ നിന്നെ വിശ്രമിപ്പിക്കേണ്ടതിന് ദൈവം ദൈവത്തിൻ്റെ ന്യായപ്രമാണങ്ങളെ നിന്നെ നിനക്ക് ഉപദേശിച്ചു തരേണ്ടതിന് നീ കടന്നുപോയ സാഹചര്യങ്ങളാണ്. സംഖ്യാപുസ്തകം 20-ാം അധ്യായം അതിൻ്റെ 17 മുതലുള്ള വാക്യങ്ങൾ നമ്മൾ വായിക്കുമ്പോൾ, 21 വരെയുള്ള ഭാഗങ്ങൾ വായിക്കുമ്പോൾ, ഇസ്രയേൽ അവർ മരുഭൂമിയിലൂടെ യാത്ര ചെയ്ത് കടന്നു പോകുന്ന സമയത്ത് അവർ ഏദോമിനോട്, തൻ്റെ സഹോദരനായ ഏദോമിനോട് പറഞ്ഞു, ഞങ്ങൾ നിൻ്റെ വഴിയിലൂടെ ഒന്ന് യാത്ര ചെയ്യാൻ മാത്രം ഞങ്ങൾക്ക് നീ അവസരം തരണം, ഞങ്ങളുടെ കഷ്ടതകളൊക്കെ നീ അറിഞ്ഞിരിക്കുന്നല്ലോ, ഞങ്ങൾ മിസ്രയീമിലായിരുന്നതും അവിടെ ഞങ്ങൾ അനുഭവിച്ച കഷ്ടതയൊക്കെ നീ അറിയുന്നല്ലോ എന്ന് ഒരു സഹോദരനോട് പറയുന്നല്ലോ. തീർച്ചയായും സഹോദരൻ തന്നെയാണ്, ഏദോമിയർ സഹോദരന്മാർ തന്നെയാണ്. അവരോട് പറഞ്ഞു, കുറച്ച് കാര്യങ്ങളൊക്കെ അവരോട് ആവശ്യപ്പെട്ടു, ഞങ്ങൾക്കുണ്ടായ കഷ്ടതയൊക്കെ നീ അറിയുന്നല്ലോ, നിന്റെ വഴിയിലൂടെ കടന്നു പോകാൻ ഞങ്ങളെ ഒന്ന് അനുവദിക്കണം, നിന്റെ വയലിലോ മുന്തിരിത്തോട്ടത്തിലോ ഞങ്ങൾ കയറില്ല, നിന്റെ കിണറ്റിലെ വെള്ളം ഞങ്ങൾ കുടിക്കില്ല, നിന്റെ വെള്ളം ഞങ്ങൾ കുടിച്ചു പോയാൽ അതിന് ഞങ്ങളുടെ മൃഗങ്ങൾ വല്ലതും കുടിച്ചു പോയാൽ ഞങ്ങൾ അതിനുള്ള വില തരാം, നിന്റെ വഴിയിലൂടെ കടന്നു പോകാൻ മാത്രം ഞങ്ങളെ ഒന്ന് അനുവദിക്കണമെന്ന് പറഞ്ഞപ്പോൾ ഇസ്രയേലിനെ ആ വഴിയിലൂടെ കടന്നു പോകാൻ ഏദോമര് അനുവദിച്ചില്ല എന്ന, സ്വന്തം സഹോദരൻ അനുവദിച്ചില്ല എന്ന അവിടെ ദൈവത്തിൻ്റെ വചനത്തിനകത്ത് വായിക്കുന്നത്. ആ ഭാഗത്തേക്ക് ചിന്തിച്ചപ്പോൾ ഞാൻ ഇങ്ങനെയാണ് മനസ്സിലാക്കിയത്, വെള്ളം പോലും അവർ കുടിക്കില്ല, നിന്റെ വെള്ളം പോലും ഞങ്ങൾ ഉപയോഗിക്കില്ല എന്നൊക്കെ സഹോദരനോട് പറഞ്ഞു, ഒരു ചെറിയ ഒരു കാര്യം മാത്രം, ന്യായമായ ഒരു ആവശ്യം മാത്രം, നിന്റെ വഴിയിലൂടെ ഒന്ന് കടന്നു പോകാൻ മാത്രം ഞങ്ങളെ ഒന്ന് അനുവദിക്കണം, അതായിരുന്നു അവരുടെ ആവശ്യം. ആ ആവശ്യം പോലും തിരസ്കരിക്കപ്പെട്ടു. ഇന്ന് പകൽക്കാല ദൈവമക്കളെ, ഇസ്രായേലിൻ ജനം പറയുന്നു അവരെക്കുറിച്ച് ദൈവത്തിൻ്റെ വചനത്തിൽ എങ്ങനെ എഴുതിയിരിക്കുന്നത്, അവരെ അനുഗമിച്ച ആത്മീക പാറയിൽ നിന്നല്ലോ അവർ കുടിച്ചത്. അതെ, അവരെ അനുഗമിച്ചൊരു ആത്മീക പാറയുണ്ടായിരുന്നു, അവർക്ക് വേറെ ആരുടെയും മുമ്പിൽ ഒന്നും കൈനീട്ടേണ്ടി വന്നില്ല, ആരോടും അപേക്ഷിക്കേണ്ടി വന്നില്ല. കാരണം ദൈവം തൻ്റെ ജനത്തെ തള്ളിക്കളയില്ല, ദൈവം തൻ്റെ അവകാശത്തെ ഉപേക്ഷിക്കത്തില്ല. ഇത് പകൽക്കാല ദൈവമക്കളെ, നമ്മളെ ഉപേക്ഷിക്കാത്ത, നമ്മളെ തള്ളിക്കളയാത്ത, നമ്മളെ ചേർത്ത് നിർത്തുന്ന, നമുക്ക് വേണ്ടി കരുതുന്ന ഒരു ദൈവം ഇന്ന് പകൽക്കാലം നമുക്കുണ്ട്. ആമോസിന്റെ പ്രവചനം 1-ാം അധ്യായം 11-ാമത്തെ വാക്യത്തിൽ ഇങ്ങനെ വായിക്കുന്നു, തൻ്റെ സഹോദരനെ വാളോടുകൂടെ പിന്തുടർന്നു. ഏദോമിർ ഇസ്രായേലിനെ പിന്തുടർന്ന കാര്യത്തെക്കുറിച്ച് അവിടെ എഴുതിയിരിക്കുന്നത്, സദാകാലം അവൻ്റെ ഹൃദയത്തിൽ അവൻ കോപം വെച്ചുകൊണ്ടിരുന്നു, സഹതാപം അവൻ വിട്ടുകളഞ്ഞു എന്നാണ് ഏദോമിയരെ കുറിച്ച് എഴുതിയിരിക്കുന്നത്. ഇന്ന് പകൽക്കാലം നമുക്കാര് സഹതാപം കാണിച്ചില്ലെങ്കിലും, കോപം നമ്മുടെ നേരെ വെച്ചുകൊണ്ടിരുന്നാലും, നമ്മളെ പരിഹസിച്ചാലും, നമ്മുടെ കഷ്ടത കണ്ട് കൈയടിച്ചാലും, നമ്മുടെ കഷ്ടത കണ്ട് സന്തോഷിച്ചാലും, ഇന്ന് പകൽക്കാലത്ത് യുവമക്കളെ ദൈവത്തിൻ്റെ വചനം പറയുന്നു, ദൈവം തൻ്റെ ജനത്തെ കൈ തള്ളിക്കളയില്ല, അവൻ്റെ അവകാശത്തെ കൈവിടുകയില്ല. ഇന്ന് പകൽക്കാലം ഈ ദൈവത്തിൻ്റെ വചനത്തിൽ നിങ്ങൾക്ക് ധൈര്യപ്പെടാനിടയായിത്തീരട്ടെ, ദൈവം നമ്മളെ തള്ളിക്കളയത്തില്ല. ഇന്ന് പകൽക്കാലം തിന്മ ജയിച്ചു എന്നൊക്കെ നമുക്ക് തോന്നിയാലും, ദുഷ്ടൻ ജയിച്ചു എന്നൊക്കെ നമുക്ക് തോന്നിയാലും, ദൈവത്തിൻ്റെ വചനം പറയുന്നു, യഹോവ ദുഷ്ടന് കുഴികുഴിക്കുവോളം. അതെ, നമ്മുടെ കഷ്ടത കണ്ട് സന്തോഷിക്കുമ്പോൾ ദുഷ്ടൻ തനിക്കുള്ള കുഴി സ്വയം കുഴിക്കുകയാണ്, നമ്മെ നിന്ദിക്കുമ്പോൾ അവൻ സ്വയം കുഴിക്കുകയാണ്, നമ്മുടെ കഷ്ടത കണ്ട് ഹൃദയപൂർവ്വം സന്തോഷിക്കുമ്പോൾ ദുഷ്ടൻ സ്വയം അവനുള്ള കുഴി തന്നെ കുഴിക്കുകയാണ്. നമ്മുടെ അപമാനത്തിലും നമ്മുടെ പ്രയാസത്തിലും നമ്മുടെ കഷ്ട ദിവസത്തിലും നമ്മളെ സഹായിക്കാതെ നമ്മുടെ കഷ്ടതയിൽ മറ്റുള്ളവരോട് ചേർന്ന് സന്തോഷിക്കുമ്പോഴൊക്കെ ദുഷ്ടൻ അവൻ്റെ സ്വയം കുഴി കുഴിക്കുന്നു എന്ന് ദൈവത്തിൻ്റെ വചനത്തിനത് വായിക്കുന്നു. ഇന്ന് പകൽക്കാലം നമ്മളെ കൈവിടാത്തൊരു ദൈവം നമ്മുടെ കൂടെയുണ്ട്. ഇന്ന് പകൽ ആ ദൈവത്തിൽ വിശ്വസിപ്പാനും ഈ ദൈവത്തിൻ്റെ വചനം നമ്മളെ ധൈര്യപ്പെടുത്തുവാനും ഇന്ന് പകൽക്കാലം ഇവിടെ ആയിത്തീരട്ടെ. യഹോവ തൻ്റെ ജനത്തെ തള്ളിക്കളയില്ല, അവൻ തൻ്റെ അവകാശത്തെ
കൈവിടുകയില്ല. ഇന്ന് പകൽക്കാലം ഈ വചനം നമ്മളെ ധൈര്യപ്പെടുത്തുകയും ആശ്വസിപ്പിക്കുകയും ചെയ്യട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് അവസാനിപ്പിക്കുന്നു. ദൈവം നിങ്ങളെല്ലാവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. ആമേൻ.